മലയാളം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയറാൻ പോകുന്നത് ഈ ഒരു പൊസിഷനിൽ എങ്ങനെ എങ്ങനെയൊരു ക്യൂവിനെ അൺസപ്പോർട്ടഡായ ക്യൂവിനെ ആ ഒരു പൊസിഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതായത് ഈ ടൂളിലുള്ള പ്രൊട്ടക്റ്റ് അല്ല അപ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു ക്യൂവിനെ എടുക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം കളിക്കുന്നത് നൈറ്റ് എ ഫോർ ആണ് അപ്പോൾ നൈറ്റ് എ ഫോറിന് ബി ഇൻറ്റു എ ഫോർ ബി ഇൻറ്റു എ ഫോറിന് റൂക്ക് ഇൻറ്റു ബി റൂക്ക് ഇൻഡു ബി ടു അതിന് കിങ് ഇൻറ്റു ബി ടു കിങ് ഇൻറ്റു ബി ടുന് ഡി ഇൻറ്റു ഇ സെവൻ കളിക്കുന്നു ഫയലൊക്കെ ഓപ്പൺ ചെയ്ത് വരികയാണ് ഇവിടെ ചെയ്യുന്നത് ഒരു രണ്ട് പീസ് വെറുതെ ബലി നൽകുകയാണ് ഇവിടെ ബ്ലാങ്ക് ചെയ്തിരിക്കുന്നത് ഒരു ക്യൂണിന് വേണ്ടി അതായത് ഡി ഇൻഡു ഇ ഫൈവ് ഡി ഇൻറ്റു ഇ ഫൈവന് കിങ് ബി ത്രീ ഞങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് കിങ് ബി ത്രീ കളിച്ചതെന്ന് അതായത് ഇ ഇൻഡു എഫ് ഫോർ കളിച്ച ശേഷം ചെക്ക് വരുന്ന തടയാനും കൂടിയാണ് കിങ് ബി ടു കളി ബി ത്രീ കളിച്ചത് അപ്പോൾ ബിഷപ്പ് എഫ് 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 ഫോ എഫ് ഫൈവ് കളിച്ചു ബിഷപ്പ് എഫ് എഫ് ഫൈവിന് എ ത്രീ കളിച്ചു അതായത് ഒരു പോകാനുള്ള സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി എ ത്രീ കളിച്ചു അപ്പോൾ റൂക്ക് ബി ബി ടു ബി എയ്റ്റ് കളിച്ചു അപ്പോൾ കിങ് എയ്റ്റ് കളിച്ചു അതിന് കിങ് എയ്റ്റിന് കിങ് റൂക്ക് ബി എയ്റ്റ് കളിച്ചു അപ്പോൾ ഈ സമയത്തും എന്തായാലും ആ ഒരു ജി ടു എന്താ പറയാ എ എ എച്ച് എയിറ്റ് സ്ക്വയറിലോട്ട് ബ്ലാക്കിന് വരാൻ വൈറ്റിന് വരാൻ സാധിക്കില്ല അതുകൊണ്ട് കിങ് ഇൻറ്റു ബീ റ്റു കളിച്ചു കിങ് ഇൻറ്റു ബീറ്റിന് ഇ ഇൻറ്റു എഫ് ഫോർ ഓപ്പൺ ചെക്കാണ് അപ്പോൾ എന്തായാലും വേറെ വഴിയില്ല കാരണം ആ ഒരു ഓപ്പൺ ചെക്കിൽ ക്യൂവിനാണ് കുടുങ്ങിയിരിക്കുന്നത് അപ്പോൾ ക്യൂവിനെ മാറ്റി കിങ്ങിനെ മാറ്റിയേ പറ്റൂ അപ്പോൾ കിങ് എ ടു അപ്പോൾ ക്യൂനിൻ്റെ ഈറ്റു ഇതോടുകൂടി ബ്ലാക്ക് വൈറ്റ് റിസൈൻ ചെയ്തു. കാര്യം ഒന്നും കളിച്ചിട്ട് കാര്യമില്ല കാരണം ഒരു ആണ് ക്യൂനാണ് ആയിട്ട് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു രണ്ട് റൂക്കിന് പകരമാണ് ഒരു ക്യൂന് അപ്പ് അതെന്തായാലും ജയിക്കാൻ സാധിക്കില്ല കാരണം അടുത്തത് ബിഷപ്പും അറ്റാക്കിലാണ് ആ ബിഷപ്പിനെ സംരക്ഷിക്കണം അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഈ ബ്ലാക്ക് റിസൈൻ ചെയ്യേണ്ടത് വൈറ്റ് എന്തായാലും റിസൈൻ ചെയ്ത് ഈ ഒരു പൊസിഷനിൽ